നമസ്കാരം, ടാക്സിക്കാരൻ ബോസിൻ്റെ പുതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലതൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ചിലതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോകും, പറയേണ്ടത് പറഞ്ഞേ തീരും. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്ത് അവനും അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടപ്പോൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളോട്, അതും മറ്റുള്ള ചെറിയ ചെറിയ ചാനലുകളോട് പുച്ഛം തോന്നുന്നവർ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പ്രശസ്ത യൂട്യൂബോളി ഇങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്നും വിചാരിക്കരുത്, അവനെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യേണ്ടി വരും. കാരണം ഇവൻ്റെ വീഡിയോയിൽ സാമൂഹിക നന്മയോ പ്രതിബദ്ധതയോ എന്തെങ്കിലും മോട്ടിവേഷനോ അല്ലെങ്കിൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ ഒരു കണ്ടന്റോ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളത് അവനും അവൻ്റെ കുടുംബവും, അവൻ്റെ അമ്മ, അവൻ്റെ സഹോദരി, അവൻ്റെ മുത്തച്ഛൻ, അവൻ്റെ എന്നു വേണ്ട അവരുടെ സ്വകാര്യതയൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞ് പണമുണ്ടാക്കലാണ് ഇവൻ്റെ പണി. മറ്റുള്ള യൂട്യൂബ് ചാനലുകാരെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ പറയുന്ന വർത്തമാനം നമുക്കൊന്ന് കണ്ടുനോക്കാം. 500,000 ഒക്കെ അതുപോലെ മറ്റേ 2,500-3,000 സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്കിലും ഇവിടെ മറ്റുള്ള യൂട്യൂബർമാരെ, സാധാരണക്കാരായ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ വന്ന് വളരെ കുറ്റം പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കെല്ലാം കേരളത്തിൽ പ്രിയപ്പെട്ടവനായിരിക്കും, പക്ഷേ നമുക്ക് അവൻ ആരുമൊന്നുമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യാതൊരുവിധ പ്രതിബദ്ധതയോ സാമൂഹിക നന്മയോ കാണുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് മല്ലു ഫാമിലി വ്ലോഗ്. ഇവന്റെ അഹങ്കാരത്തിനുള്ള വർത്തമാനം നിങ്ങൾ ചെറുതായിട്ടൊന്ന് കണ്ടുനോക്കും. ഓരോരുത്തരും വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അത് അറിയാതിരിക്കാൻ ആർക്കും വഴിയില്ല. കാരണം 800,000 അടിച്ച ആളാണ് ഞാൻ. എടാ മല്ലു ഫാമിലി വ്ലോഗ്, നീ ജനിച്ച് വീഴുമ്പോഴേ 100K സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടാണോ യൂട്യൂബിലേക്ക് വന്നത്? അല്ലല്ലോ, 2,000-1,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയ യൂട്യൂബേഴ്സാണ് ഇതിനെല്ലാം കാരണമെന്ന് നീ പുച്ഛിച്ചു പറഞ്ഞല്ലോ. നീ എങ്ങനെയാണ് വന്നത്? നീ തുടക്കത്തിലേ ഞാൻ പറഞ്ഞ പോലെ 100K സബ് കൊണ്ടാണോ ജനിച്ചു വീണത് യൂട്യൂബിൽ? അല്ലല്ലോ, നീയും ഇങ്ങനെ തന്നെയാണ് 1, 2, 3, 100, 1,000,000 എന്നും പറഞ്ഞ് തുടങ്ങിയല്ലേ. നീ വെറും ലോക തോൽവിയാണ്. കാരണം എന്താ പറയുമോ, ഈ 1, 2, 3, 1,000, 2,000 സബുള്ള ചെറിയ യൂട്യൂബേഴ്സൊക്കെ അല്ലേ, അവർ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് നല്ല ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റുകൾ കൊടുത്ത് വന്നവരാണ്. അത് നിന്നെ പോലെ നിന്റെ വീട്ടിലിരുന്ന് കൊണ്ട് നിന്റെ ഫാമിലി ആയിട്ട് ഉള്ളവരെല്ലാം ചേർത്തുകൊണ്ട് വ്ലോഗ് ചെയ്യുന്നവരല്ല ഈ 1, 2, 3, 500, 1,000, 2,000 സബ് ഉള്ളവർ. കേട്ടോ, അത് നീ മനസ്സിലാക്കണം. ഇവൻ പ്രേക്ഷകരെ പറ്റിക്കുന്നു എന്നൊരു തെളിവ് ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചാൽ, ഇവന് മുമ്പ് പറഞ്ഞൊരു ക്ലിപ്പാണിത്. കേട്ടോ, ഒന്ന് കണ്ടുനോക്കാം. ഞാൻ യൂട്യൂബ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് സാധാരണക്കാർക്കും ചാനൽ തുടങ്ങാം എന്നുള്ളൊരു സംഗതി ഞാൻ അവനിലാണ് കണ്ടത്. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യൂട്യൂബ് നിൽക്കുന്ന എല്ലാവരും നിന്നെ പോലെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം വ്ലോഗ് ചെയ്യുന്നവരാണെന്ന് നീ കരുതരുത്. എനിക്ക് അറിയാവുന്ന കുറെ യൂട്യൂബേഴ്സ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം കഴിയുന്നവരുണ്ട്, അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവർ നിന്നത്രയും സബ്സ്ക്രൈബേഴ്സും അത്രയും വ്യൂവേഴ്സൊന്നും ഉള്ള ആൾക്കാരായിരിക്കത്തില്ല, എങ്കിലും അവരിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട്, പണം കൊണ്ട് അവർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടുമൊക്കെ നിനക്ക് മനസ്സിലാവും ചാരിറ്റി വീഡിയോകൾ നിരവധി ചെയ്യുന്നുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക്. നിന്നെപ്പോലുള്ള ആളുകൾ ഇന്ന് ഒരു ചാരിറ്റി വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു അങ്കലാപ്പ്, കാരണം ഈ കുഞ്ഞിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എനിക്ക് വേണ്ട മക്കള്, എന്റെ മക്കൾക്ക് ആഹാരം പോലും എനിക്ക് മറ്റൊരു രാവിലെ ആഹാരം പോലും കഴിക്കാതെ ആ സ്കൂളുകളിൽ. അവരൊക്കെ ഒരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നത്, കാരണം അവരൊക്കെ പണം ഉണ്ടാക്കുന്നുവെങ്കിലും പണം ഉണ്ടാക്കിയാലും അവർക്ക് ഒരു മാനുഷിക നന്മയൊക്കെ ഉണ്ട്, അവർക്ക് അഹങ്കാരമില്ല. നിന്നെപ്പോലുള്ള ആളുകൾക്കാണെങ്കിൽ അഹങ്കാരം ഉണ്ടാവും, കാരണം നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വ്ലോഗ് ചെയ്യുന്നല്ലോ. നീയും നിന്റെ അമ്മയും നിന്റെ പെങ്ങളും നിന്റെ അച്ഛനും നിന്റെ എന്ന് വേണ്ട മറ്റുള്ള എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനെ ഉണ്ടാക്കി പണം പറ്റിയിട്ട് നിന്റെ വീട്ടിലെ സ്വകാര്യത മുഴുവൻ നീ വെളിച്ചത്ത് കൊണ്ടുവന്ന് തുറന്നു പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നവരല്ലേ നീ? അല്ലാതെ ഈ പറയുന്ന സാധാരണ 2,000, 3,000, 5,000 സബ് 10,000 സബുള്ളവർ അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. അവരൊക്കെ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിപ്പോയി വീഡിയോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാമൂഹിക നന്മയുള്ള കണ്ടന്റുകൾ ചെയ്യുന്നു. അത്രയാണ് നീ അവനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം ഇവൻ പറയുന്നത് ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വേറെ ആയിരുന്നല്ല, എന്റെ സുഹൃത്തായിട്ടുള്ള ഡ്രീം റൈഡർ എന്ന് പറയുന്ന അനുബ്രോയെ പറ്റിയിട്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുക? കാരണം ഇവൻ ക്രിയേറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, ഇവന്റെ ഭാര്യ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞൊരു വിഷയം കൊണ്ടുവന്നു, അതും പ്രേക്ഷകരെ കൊണ്ട് ആകാംക്ഷഭരിതമായി കാണിപ്പിച്ചു. അതുപോലെ തന്നെ ഇവന്റെ കൂട്ടുകാരൻ വിളിച്ചിലും പറഞ്ഞ് പുതിയ സംവിധാനമായിട്ട് വരുന്നു. ഇങ്ങനെ പല പല കണ്ടന്റുകൾ ഇങ്ങനെ സാധാരണ ഈ ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടന്റുകൾ ഉണ്ടാകും. അപ്പൊ പക്ഷെ അവരെന്ത് ചെയ്യും, അവർ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ
സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യും, ഓരോ വിഷയങ്ങളുണ്ടാക്കും, ചിലപ്പം വഴക്കുണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും, പിണങ്ങിപ്പോയി എന്നുണ്ടാക്കും, LLB സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറയും, മറ്റടുത്ത് പോയി എന്ന് പറയും, മറിച്ചെടുത്ത് പോയി എന്ന് പറയും, കാറ് വാങ്ങി എന്ന് പറയും, ബസ് വാങ്ങി എന്ന് പറയും, ലോറി വാങ്ങി എന്ന് പറയും, അതുപോലെ വീട് വെച്ചെന്ന് പറയും, ആ വീട്ടിനകത്ത് അലമാര കാണിക്കും, മറ്റേത് കാണിക്കും, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ എന്താണ് നിൻ്റെ പ്രേക്ഷകർക്കുള്ള മോട്ടിവേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്താണ്? ഒന്നുമില്ല. അതല്ല, ഈ പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ ഒരു കോമഡി സിനിമ കണ്ടാലോ? അല്ല, നീ കാണിക്കുന്ന ഈ കോനാം ബീച്ച കാണേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അപ്പം നീ ഒന്ന് മനസ്സിലാക്കണം, നമ്മളെ കണ്ടന്റുകൾ ചെയ്യാൻ, സാമൂഹ്യ നന്മയുള്ള കണ്ടന്റുകൾ ചെയ്യുക. ഏതെങ്കിലും വിവരക്കേട് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവും വേണം. അതുപോലെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളെ, നിന്റെ കിട്ടുന്ന ഈ പണമുണ്ടല്ലോ, അതിനകത്ത് നിന്ന് കുറച്ചംശമെങ്കിലും അവർക്ക് വേണ്ടി ചിലവാക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നന്മയുള്ള യൂട്യൂബറാവാൻ ശ്രമിക്കണം. അല്ലാതെ ഇവിടെ യൂട്യൂബേഴ്സിനെ വന്നിരുന്നിട്ട്, 2000 ഉള്ള യൂട്യൂബേഴ്സിനെ വന്നിട്ട് അവരെ പുച്ഛിച്ച് തള്ളുന്ന ഇന്നെപ്പോഴുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുന്ന അവസാനം എന്ന് അറിയാമോ? ഇതുപോലെയുള്ള ആളുകളെ കക്കൂസ് കഴിക്കണം, ഇതായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തിന്നട്ടെ. അതാണ്. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യുക. പിന്നെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് തരാനുണ്ടോ വെച്ചാൽ, നീയും നിന്റെ ചാനലും ഒക്കെ ചെയ്യുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല, നിന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കണ്ടോട്ടെ, അതൊന്നും വിഷയമില്ല. പക്ഷെ മറ്റുള്ള യൂട്യൂബേഴ്സിനെ നീ കുറ്റം പറയരുത്, കാരണം അവർ നിന്റെ വീഡിയോ എടുത്ത് ട്രോള് ചെയ്യുന്നു എന്നുള്ള പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അതിൽ എന്തും ചെയ്യാൻ പറ്റും, ആരുടെയും എടുത്ത് ചെയ്യാൻ പറ്റും. കാരണം നിന്നെപ്പോലെ ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വേറെയും ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. പിന്നെ നീ വന്ന വഴി ഒരിക്കലും മറന്നും പോകരുത്. മാന്യന്മാരെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ടുപിടിച്ചുണ്ടായി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. അങ്ങനെ നീ മറന്നു പോയാൽ നിന്നെ ഈ യൂട്യൂബർ ആക്കിയ പ്രേക്ഷകർ തന്നെ നിന്നെ തള്ളിക്കളയും. കാരണം അങ്ങനെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ അനുഭവം ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് ഒരു കടൽ മച്ചാൻ എന്ന് പറയും, ഇതുപോലെ വന്നതാണ് കടൽ മച്ചാൻ. കടൽ മച്ചാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പാവപ്പെട്ട കുടുംബം കാണിച്ചും അമ്മയും പെങ്ങളെയൊക്കെ കാണിച്ചും മീൻ പിടിക്കാൻ പോകുന്നതും വളരെ സാഹസികമായ സാധനങ്ങളും ഒക്കെ കാണിച്ചു വന്നതിന് ശേഷം നല്ല ഒരു യൂട്യൂബറുമായി കുറേ പണമൊക്കെ വന്നു തുടങ്ങിയപ്പോ അവനും അഹങ്കാരം തുടങ്ങി. അവനിന്ന് സാധാരണപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവനൊരു പുച്ഛോ അവന്. അതല്ലേ അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, കാരണം ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ നമ്മുടെ സഹോദരിമാര് അവരെ പീഡിപ്പിച്ച് അവരെ വല്ലാതെ അവർക്കുണ്ടായ മാനുഷികമായ പീഡനങ്ങളും അല്ലാതെയും ഉള്ള ടോർച്ചറിംഗ് ഒക്കെ സഹിക്കിട്ട് സാലറി പോലും കൊടുക്കാത്ത അവസ്ഥയിൽ പുറത്തേക്ക് വന്നപ്പോൾ, അതൊരു യൂട്യൂബർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ യൂട്യൂബറെ വിളിച്ച് ആ വീഡിയോ ഇട്ടതിന് എന്തെങ്കിലുമൊക്കെ പാരിതോഷികം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വശത്താക്കാൻ നോക്കിയപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞു, റെക്കോർഡ് ചെയ്ത് പറഞ്ഞു. അതാണ് കാലം. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നീയും ഈ കടൽ മച്ചാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതേ നിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അവനും. കാരണം എന്താണെന്നറിയാമോ, നിനക്കൊന്നും സാമൂഹികമായ പ്രതിബദ്ധതയൊന്നും ഇല്ല ആരോടും. ഉണ്ടെങ്കിൽ നിനക്കൊക്കെ പണം മാത്രം മതി യൂട്യൂബിൽ. എന്നാൽ നീ കാണാത്ത ഒന്നുണ്ട് യൂട്യൂബിലൂടെ. യൂട്യൂബിലൂടെ പണം മാത്രം സമ്പാദിക്കലല്ല എല്ലാവരുടെയും പണി എന്ന് നീ ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാനൊരു ഹിന്ദുവാ എങ്കിലും ഞാൻ മുസ്ലിം പള്ളികളിൽ പോയ വിഷയെടുത്താൽ ഞാൻ എന്റെ മരുന്നിനുള്ള ചെലവെല്ലാം കണ്ടെത്തുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. വീണ്ടും വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.